പ്രിയ സഖാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 2022-23 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വിദ്യാർത്ഥികൾ വളരെ ഗൗരവപൂർവം ചിന്തിക്കേണ്ടുന്ന ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് AIDSO ഈ തെരഞ്ഞെടുപ്പ് വിവിധ ക്യാമ്പസുകളിൽ അതിശക്തമായി തന്നെ മത്സരരംഗത്ത് ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖല തന്നെ വിവിധ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയതലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയം അത് കോവിഡ് കാലത്ത് നടപ്പിലാക്കി, അത് പാർലമെൻറ്റിൽ പാസ്സാക്കി. ഇതിപ്പോൾ നമ്മളുടെ കേരള സർക്കാർ ഇതിൻ്റെ നടപ്പിലാക്കലുമായി വളരെയധികം ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ നയത്തെ വളരെ വിമർശനാത്മകമായി പഠിച്ചുകൊണ്ട് വിദ്യാർത്ഥി സമൂഹവും അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാഭ്യാസ സ്നേഹികളും ശക്തമായി രംഗത്ത് വരേണ്ടുന്ന ഒരു ഘട്ടമാണ്. ഇങ്ങനൊരു ഘട്ടത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ചൊരു ചർച്ചയ്ക്ക് പോലും യാതൊരു വിധത്തിലുമുള്ള സ്കോപ്പ് ഇല്ലാത്ത വിധത്തിലേക്ക് നമ്മളുടെ സാമൂഹ്യ അന്തരീക്ഷം, രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുകയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. AIDSO ഈ കഴിഞ്ഞ September 28 ദേശീയതലത്തിൽ 1 കോടി ഒപ്പ് ശേഖരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം നൽകുകയുണ്ടായി. ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും നമ്മൾ അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയും 10,000-ക്കണക്കിന് വിദ്യാർത്ഥി സമര പ്രവർത്തകർ ഇതിൻ്റെ ഒപ്പുചേർണത്തിൽ ഭാഗമായി കൊണ്ട് വളരെ വലിയൊരു സമരാന്തരീക്ഷം വളർത്തിയെടുക്കാൻ AIDSO കഴിഞ്ഞു. അതിൻ്റെ തുടർച്ച എന്നോണം അഖിലേന്ത്യാ തലത്തിൽ 25 ലക്ഷം NEP വിരുദ്ധ സമര ഭടന്മാരെ സംയോജിപ്പിച്ചുകൊണ്ട് അവരെ സംഘടിപ്പിച്ചുകൊണ്ട് 1 ലക്ഷം NEP വിരുദ്ധ സമര കമ്മിറ്റികൾ ദേശീയ തലത്തിൽ രൂപീകരിക്കാനുള്ളൊരു തീരുമാനവുമായി സംഘടന മുന്നോട്ട് പോവുകയാണ്. നമ്മളെ കേരളത്തിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. AIDSO ഈ തെരഞ്ഞെടുപ്പിനെയും ഇവിധത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രചാരണ പ്രവർത്തനത്തിൻ്റെ പ്ലാറ്റ്ഫോമായിട്ടാണ് AIDSO ഈ തെരഞ്ഞെടുപ്പിനെയും കാണുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്നത്? പ്രധാനമായും 2 പ്രശ്നങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. 1, വിദ്യാഭ്യാസത്തിൻ്റെ സാമ്പത്തിക ചുമതലയിൽ നിന്നും സർക്കാരുകൾ സമ്പൂർണമായും പിൻവാങ്ങുന്നു. 2, വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അതൊരു സമ്പൂർണനായ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറിക്കൊണ്ട് മാർക്കറ്റിനാവശ്യമായിട്ടുള്ള സ്കില്ലുകൾ, നൈപുണികളുള്ള റോബോട്ടുകളെ സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ചുരുക്കുകയാണ്. എങ്ങനെയാണ് ഈ 2 ലക്ഷ്യവും NEP പൂർത്തീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന പരിഷ്കാരങ്ങൾ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം ക്ലാസ് വരെ അക്ഷരം പഠിപ്പിക്കരുത്. അത് അംഗനവാടിയോട് ചേർക്കുകയാണ്. അംഗനവാടി തലത്തിലേക്ക് 3-ാം ക്ലാസ്സിനെ തരംതാഴ്ത്തുകയാണ്. അംഗനവാടി അധ്യാപകർ തന്നെ 3-ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി. അവർക്കൊരു ബ്രിഡ്ജ് കോഴ്സ് നൽകിക്കൊണ്ട് 3-ാം ക്ലാസ് വരെ പഠിപ്പിക്കുവാൻ അംഗനവാടി അധ്യാപകരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 6-ാം ക്ലാസ് മുതൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറയുന്നു. തൊഴിലുകൾ എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന കൈത്തൊഴിൽ ഏതാണോ ആ തൊഴിലിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനനുസൃതമായ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് അത് പഠിപ്പിക്കുവാനാണ് പറയുന്നത്. 9-ാം ക്ലാസ് മുതൽ സെമസ്റ്റർ സമ്പ്രദായം നടപ്പിലാക്കണം എന്ന് പറയുന്നു. സെമസ്റ്റർ സമ്പ്രദായം എന്ന് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സൃഷ്ടിച്ചിരിക്കുന്ന വളരെ വലിയ പ്രത്യാഘാതങ്ങളെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ കൃത്യമായി അതറിയാവുന്നതാണ്. ഹയർ സെക്കൻഡറി ഇല്ലാതാക്കിക്കൊണ്ട് +1, +2 സ്കൂളിനോട് ചേർക്കുകയാണ്. അപ്പോൾ ഇത്തരം പരിഷ്കാരങ്ങളെ വളരെ വലിയ മുന്നേറ്റങ്ങളായിട്ടാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പോലും ഇന്ന് സ്കൂൾ തലങ്ങളിൽ നടക്കുന്ന സംവാദങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടി 5 മുതൽ 8 വരെയുള്ള ഒരു പ്രായത്തിനിടയിൽ അവൻ അക്ഷരം പഠിക്കുന്നില്ല എങ്കിൽ ജീവിതകാലത്തിൽ ഒരിക്കലും അവൻ അക്ഷരം പഠിച്ചെടുക്കുവാൻ കഴിയില്ല എന്ന് വളരെ ശാസ്ത്രീയമായി തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. അടിസ്ഥാനം ലഭിക്കേണ്ടുന്ന പ്രായത്തിൽ യാതൊന്നും പഠിപ്പിക്കുന്നില്ല. അക്ഷരമോ ശാസ്ത്രമോ ഗണിതമോ ഒന്നും പഠിപ്പിക്കുന്നില്ല, ഒന്നിൻ്റെ അടിസ്ഥാനം കൊടുക്കുന്നില്ല. അങ്ങനെ 6-ാം ക്ലാസ്സിലെത്തുന്നവനെ കൊണ്ട് കൈത്തൊഴിൽ എടുപ്പിക്കുകയാണ്. അങ്ങനെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുമ്പോൾ അവിടെ CUET എന്നുള്ള എൻട്രൻസ് പരീക്ഷ അടിച്ചേൽപ്പിക്കുന്നു. ആ പരീക്ഷയിലൂടെ അത് ക്ലിയർ ചെയ്യുന്നവർക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുക. അങ്ങനെ അഡ്മിഷൻ ലഭിച്ചാൽ തന്നെ കോളേജുകളിലുള്ള കോഴ്സുകൾ എന്തായിരിക്കും?
ഇന്ന് നിലനിൽക്കുന്ന ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകൾ അവിടെ ഉണ്ടായിരിക്കില്ല. മറിച്ച് ഇവൻ പഠിച്ചു വന്ന കൈത്തൊഴിലിനനുസരിച്ചുള്ള കോഴ്സുകളായിരിക്കും കോളേജുകളിൽ നിന്നും പ്രദാനം ചെയ്യപ്പെടുന്നത്. അത് മാർക്കറ്റിന് ആവശ്യമായ കോഴ്സ് ഏതാണെന്നുള്ളത് അതിൻ്റെ ആളുകൾ മുതലാളിമാർ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അത് കോളേജുകൾക്ക് പർച്ചേസ് ചെയ്യാം, അതല്ലെങ്കിൽ ആ മുതലാളിക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ കോഴ്സ് അവിടെ നടത്തുവാനുള്ള സംവിധാനം ഒരുക്കാം. 5 വർഷത്തേക്ക് കോഴ്സുകൾ അത് നടപ്പിലാക്കുവാനും അതിനനുസരിച്ച് അധ്യാപകരെ നിയമിക്കുവാനും 5 വർഷത്തിന് ശേഷം കോഴ്സുകളും ഇല്ലാതാക്കി അധ്യാപകരെയും പിരിച്ചുവിടുവാനുള്ള ഓപ്ഷനുകൾ നൽകി അതിനുള്ള അത്തരത്തിലുള്ള ആ വിധത്തിലാണ് ഉന്നത വിദ്യാഭ്യാസത്തെ ഇന്ന് വിഭാവനം ചെയ്യുന്നത്. നിരവധിയായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിയമിച്ച 3 കമ്മീഷനുകൾ ചാമ്പി കമ്മീഷൻ റിപ്പോർട്ടും സാബു തോമസ് റിപ്പോർട്ടും എല്ലാം ഇതിനനുസൃതമായിട്ടാണ് എങ്ങനെ എൻ ഇ പി കേരളത്തിൽ നടപ്പിലാക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഗവേഷണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിധത്തിൽ വളരെ നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിനെ സമ്പൂർണമായും ഒരു കച്ചവട ചരക്കാക്കി നോക്കിക്കാണുന്ന 1986 പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ തുടങ്ങി വെച്ച പരിഷ്കാരങ്ങൾ അതിന്ന് അതിൻ്റെ പരകോടിയിലെത്തിയിരിക്കുക, അതിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് എൻ ഇ പിയിലൂടെ. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രക്രിയ, അതൊരു സംസ്കാര സമ്പന്നനായ മൂല്യബോധമുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന മഹത്തായ പ്രക്രിയയുടെ അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിപ്പിച്ചത് പൂർണ്ണമായ ആ ലക്ഷ്യത്തെ തകർത്തുകൊണ്ട് മാർക്കറ്റിനാവശ്യമായ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയയാക്കി അതിനെ മാറ്റിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ പ്രക്രിയയിൽ നിന്നും സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ പുറന്തള്ളപ്പെടുകയും ചെയ്യും. അങ്ങനെ 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ്. അവിടെ വളരെ പണമുള്ള ആളുകൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ കൂടുതൽ ഉയർന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നേടിപ്പോകുവാനുള്ള അവസരവും സമാന്തരമായിട്ട് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിധത്തിൽ സമൂഹത്തിൽ വളരെ വലിയ ചേരിതിരിവുകൾ സൃഷ്ടിക്കുന്ന വിദ്യാർത്ഥികളെ വിവിധ തലത്തിൽ അവനെ വിഭജിക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സങ്കല്പമാണ് മുന്നോട്ട് വെക്കുന്നത്. ADS മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ശാസ്ത്രീയവും മതേതരവും ജനാധിപത്യപരവുമായിരിക്കണം, അത് സാർവത്രികവും സൗജന്യവുമായി ഏവർക്കും ലഭ്യമാക്കപ്പെടണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ കേരളത്തിന്റെ ചരിത്രം എടുത്താൽ നമുക്കറിയാം, ഒരു കാലത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. മഹാനായ അയ്യങ്കാളിയെയും ശ്രീനാരായണ ഗുരുവിനെയും ചാവറ അച്ഛനെയൊക്കെ പോലെയുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെയൊക്കെ വളരെ വലിയ നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്കിവിടെ എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. നമുക്കറിയാം ഇവിടെ നമ്മളെ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്ന ബംഗാളികളായിട്ടുള്ള ആളുകൾ, അന്യസംസ്ഥാന അതിഥി തൊഴിലാളികൾ, അവർക്ക് നമ്മളുടെ അനിയന്മാരുടെയൊക്കെ പ്രായമുള്ള അവരാണ് ഇവിടെ വന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ജീവിതത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്ര വലിയൊരു പ്രാധാന്യം നൽകപ്പെടുന്നില്ല. മറിച്ച് നമ്മളുടെയൊക്കെ രക്ഷകർത്താക്കൾ നമ്മളെ പട്ടിണി കിടന്നിട്ടാണെങ്കിൽ പോലും സ്കൂളുകളിൽ പറഞ്ഞേക്കും. എന്തുകൊണ്ടാണ്? അത്തരത്തിൽ വിദ്യാഭ്യാസം അത് ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൽ വളരെ സംസ്കാരമുള്ള ഒരാക്കി തീർക്കുവാനുള്ള ഒരു പ്രക്രിയയാണ് എന്നൊരു ബോധം അത് നമ്മൾ നവോത്ഥാന നായകന്മാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടെ ഉള്ള അതിലൂടെ ഉൾപ്പെടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു സങ്കല്പമാണ്. അതിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മളുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംസ്കാരം അത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഈ ഒരു വളരെ സുഘടിതമായ ആ ഒരു സംവിധാനത്തെ DPP നടപ്പിലാക്കിയത് മുതൽ ഇങ്ങോട്ട് ഘട്ടംഘട്ടമായി പൊളിച്ചടുക്കി ഇന്നിപ്പോൾ NEP യിലൂടെ അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നാം ഒരു വിദ്യാർത്ഥി സംഘടനയെ വിലയിരുത്തുമ്പോൾ, ആ ശരിയാണോ അല്ലയോ എന്ന് വിലയിരുത്തുമ്പോൾ നാം വളരെ സുപ്രധാനമായി നമ്മൾ മനസ്സിൽ വെക്കേണ്ടുന്ന ഒരു മാനദണ്ഡമുണ്ട്. എന്താണ്? വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുന്നത് ഇന്ന് വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളികൾ അത് മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അവർ നിറവേറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അതിന്മേൽ വിദ്യാർത്ഥികളുടെ വിപുലമായ സമരങ്ങൾ വളർത്തിയെടുക്കുവാൻ അവർ മുൻകൈ എടുക്കുന്നുണ്ടോ? കക്ഷി രാഷ്ട്രീയ ചേരിതിരിവുകൾ മാറ്റിവെച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ വലിയൊരു സമരവേദി പടുത്തുയർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ എത്ര വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് രംഗത്ത് വരുന്നുണ്ട്? ദേശീയ വിദ്യാഭ്യാസ നയം എന്താണെന്ന് പഠിക്കുവാൻ പോലും ഇവിടെ എത്ര വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറായിട്ടുണ്ട്? വിദ്യാർത്ഥികളോട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുവാൻ അവർ കഴിയുന്നുണ്ടോ? ക്യാമ്പസുകൾ ഇതിന്റെ സംവാദ വേദിയാക്കി മാറ്റുവാൻ അവർ പരിശ്രമിച്ചിട്ടുണ്ടോ? എവിടെയും ചർച്ച ചെയ്യുന്നില്ല. മറിച്ച് ഇന്ന് ഭരിക്കുന്ന ആളുകളുടെ ചട്ടുകങ്ങളായി അധപ്പതിച്ചുകൊണ്ട് തങ്ങളുടെ വളരെ സങ്കുചിതമായ താല്പര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കോപ്രായങ്ങളാണ് ക്യാമ്പസുകളിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധത നമ്മളുടെ ക്യാമ്പസുകളിൽ കൊടികുത്തി വാണുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസുകളിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും
പ്രവർത്തിക്കുകയെന്ന ജനാധിപത്യപരമായ അവകാശം അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ തന്നെ അതിനെതിരെ നിൽക്കുന്നു എന്ന് പറയുന്നത് അത് എത്ര ലജ്ജാകരമായ ഒരവസ്ഥയാണ്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രവർത്തിക്കട്ടെ, ക്യാമ്പസുകൾ ആശയ സംവാദ വേദികളാക്കട്ടെ, ആയി മാറട്ടെ. അങ്ങനെ ശരിയും തെറ്റും എന്താണെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു വിദ്യാർത്ഥിയുടെ അടിസ്ഥാനപരമായ അവകാശം അതവൻ വിനിയോഗിക്കാൻ പഠിക്കട്ടെ. എങ്കിൽ മാത്രമേ സംസ്കാരബോധമുള്ള മൂല്യബോധമുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് നാളേക്കായി സംഭാവന ചെയ്യാൻ കഴിയുള്ളൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥി സമൂഹം വളരെ ഉചിതമായൊരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ കേരളത്തിൽ അതിശക്തമായൊരു വിദ്യാർത്ഥി സമരം ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ കോവിഡ് സമയത്ത് തങ്ങളുടെ എക്സാമിനേഷനുകൾ ക്യാൻസൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ ന്യായമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടൊരു സമരം, വിപുലമായൊരു സമരം നടത്തിയിട്ടുണ്ട്. ADSO എന്നുള്ള ഒരൊറ്റ വിദ്യാർത്ഥി സംഘടനയാണ് അവർക്ക് രാഷ്ട്രീയമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഈ കാണുന്ന തെരഞ്ഞെടുപ്പായപ്പോൾ ക്യാമ്പസുകളെല്ലാം കൈയടക്കി ചെങ്കോട്ടകളെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നുള്ള മുദ്രാവാക്യം പുതിയൊരു തലമുറയെ കൂടി പഠിപ്പിച്ചെടുക്കുന്ന നമ്മളുടെ വിദ്യാർത്ഥി സംഘടനകൾ ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാനപരമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ സമരത്തിന് തയ്യാറായപ്പോൾ ഈ പ്രസ്ഥാനങ്ങളൊന്നും ആരുടെയും കൂടെ ഉണ്ടായിരുന്നില്ല. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പോൾ ADSO മുന്നോട്ട് വെക്കുന്നത്, ADSO സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അവരെ നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ, തീർച്ചയായും വിദ്യാഭ്യാസ മേഖല നേരിടുന്ന അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ജനാധിപത്യ സമരവേദികൾ അത് കേരളമെമ്പാടും രൂപീകരിക്കുവാൻ ഈ സംഘടന മുൻപന്തിയിലുണ്ടായിരിക്കും. ക്യാമ്പസുകളെ സർഗാത്മകമാക്കി തീർക്കുവാൻ, സമരതീക്ഷണമാക്കി തീർക്കുവാൻ നമുക്ക് കൈമോശം വന്നുപോയാൽ ക്യാമ്പസുകളിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന ഉയർന്ന സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും ഒക്കെ സങ്കല്പങ്ങൾ അതിന് വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് പരസ്പരം ജനാധിപത്യപരമായി ബഹുമാനിക്കുവാനും ഒരാളുടെ ജനാധിപത്യ അവകാശത്തെ മാനിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനുമുള്ള ആ വിധത്തിലുള്ള ഒരു സംസ്കാരം അത് വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുക. ഞങ്ങളുടെ ADSOയുടെ പ്രവർത്തകർ ക്യാമ്പസുകളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതോടൊപ്പം ഓരോ ക്യാമ്പസുകളും നേരിടുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികളോടൊപ്പം ഏതറ്റം വരെയും ഉണ്ടായിരിക്കും എന്നാണ് ADSO സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മളുടെ രാഷ്ട്രീയ പ്രബുദ്ധത അത് അടയാളപ്പെടുത്തുന്ന ഒരവസരമായി ഓരോ വിദ്യാർത്ഥികളും കാണണമെന്നാണ് ADSOയ്ക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ശരിയോടൊപ്പം, സത്യത്തോടൊപ്പം, നീതിയോടൊപ്പം, ന്യായത്തോടൊപ്പം ഉള്ള രാഷ്ട്രീയം, അതിനോടൊപ്പം നിൽക്കുവാൻ നിങ്ങളൊരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അതും ഒരു രാഷ്ട്രീയമാണ്. ആ ഒരു രാഷ്ട്രീയ ബോധത്തിലേക്ക് ഉയർന്നുകൊണ്ട് സ്വന്തം യുക്തി ഉപയോഗിച്ചുകൊണ്ട് ആരാണ് തങ്ങളെ പ്രതിനിധീകരിക്കുവാൻ യോഗ്യർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വിദ്യാർത്ഥിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് അവകാശം വിനിയോഗിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിപ്ലവ അഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇൻക്വിലാബ് സിന്ദാബാദ്, ADSO സിന്ദാബാദ്.